നമസ്കാരം. യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ച തുടങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ മുഖ്യമന്ത്രിക്കുപ്പായവും സ്ഥാനാർത്ഥിക്കുപ്പായവും ഒക്കെ തയ്പ്പിച്ചു വെച്ച് നിരവധി പേർ കാത്തിരിക്കുന്നുണ്ട്. പാവം പിടിച്ച കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമാണ് കാത്തിരിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും മതം അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെ വീതം വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അവർക്കും അറിയാം. എന്നാലും പ്രതീക്ഷ കൈവിടാതെ അവർ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുതിർന്ന നേതാക്കളുടെ ഒക്കെ മക്കളും ഇതാ കാത്തിരിക്കും. ഈ മക്കളുടെ രാഷ്ട്രീയം ഒരുപാട് ചർച്ചയായതാണ് കേരളത്തിൽ. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ വലിയ ചർച്ചയായതാണ് മക്കളുടെ രാഷ്ട്രീയം. ഇത് സിമ്പിളാണ്. മക്കളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സിമ്പിളാണ്, പ്രേക്ഷകർക്ക് അറിയാം. അതായത് ഒരു നേതാവ്, നമ്മൾ കരുണാകരൻ മുതൽ ഇങ്ങോട്ട് എടുക്കണം, എല്ലാവരെയും അങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല, എന്നാൽ പോലും ഒരു നേതാവ് അദ്ദേഹത്തിന്റെ സ്വപ്രയത്നം കൊണ്ട് നേതാവാകുന്നു, ജനങ്ങൾക്കിടയിൽ ഇലക്ഷനിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു, മന്ത്രിയാകുന്നു, മുഖ്യമന്ത്രിയാകുന്നു, എന്തുമാകട്ടെ, അതിനുശേഷം അദ്ദേഹത്തിന്റെ പിൻപറ്റി നടക്കുന്ന അദ്ദേഹത്തിന്റെ മകനും മകളും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഇപ്പോൾ രാഷ്ട്രീയക്കാരന്റെ മക്കളെ രാഷ്ട്രീയക്കാരൻ തന്നെ ആക്കണം എന്നൊന്നുമില്ലല്ലോ, ഉണ്ടോ? തോന്നുന്നില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകന്റെ മക്കൾ മാധ്യമപ്രവർത്തകരാണ് എന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് എങ്ങനെയാണെന്ന് നമുക്കറിയാം, ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ നൈതികത എന്താണ് എന്ന ചോദ്യം പലകുറി ഇവിടെ കേരള സമൂഹത്തിൽ ഉയർന്നതാണ്. ഒരാൾക്ക് ഇപ്പം അന്ന് കേട്ട ഒരു പഴഞ്ചൊല്ല് പോലത്തെ ഒരു സംഭവമാണ്, അതായത് അച്ഛൻ ആനപ്പുറത്ത് കയറി എന്ന് കരുതി മകന് തഴമുണ്ടാകണം എന്നില്ലല്ലോ. ശരിയാണ്, ശ്രീ കെ കരുണാകരന്റെ മകൻ ശ്രീ കെ മുരളീധരൻ കാലങ്ങളായി ഗൾഫിലായിരുന്നു ജോലി. അദ്ദേഹം പിന്നീട് കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തീർച്ചയായും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം നേടിയ ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ എല്ലാവരും ആകണം എന്നൊന്നുമില്ല. പിന്നെ ധാരാളം മക്കളുണ്ട്, നമ്മുടെ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി, അതുപോലെ ടി എം ജേക്കബിന്റെ മകൻ അനു ജേക്കബ്, പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, അതുപോലെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ, അങ്ങനെ നിരവധി പേർ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക്, മക്കൾ രാഷ്ട്രീയത്തിലേക്ക് എത്തി. അന്നേരമൊക്കെ അല്പം മനോവിഷമത്തോടെയെങ്കിലും അതിനെ അംഗീകരിക്കേണ്ടി വരുന്നത് പ്രവർത്തകർക്കാണ്. കാരണം അവർ തുടക്കം മുതലേ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുതലേ തന്നെ വളരെ ശക്തമായ രാഷ്ട്രീയ നിലപാടുകളുമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി കൊടിപിടിച്ചും തല്ലുകൊണ്ടും സമരത്തിന് പോയി ജലവേരിക്ക് മുന്നിൽ നിന്നും. അപ്പം അവർക്ക് സ്ഥാനമാനങ്ങളോ സ്ഥാനാർത്ഥിത്വമോ ഒന്നും ലഭിക്കാതെ ഇന്നലെ കടന്നു വന്ന പളവള തിളങ്ങുന്ന കുപ്പായവും ഇട്ട് വിദേശത്തു നിന്നും അല്ലെങ്കിൽ മറ്റ് ജോലിയിൽ നിന്നുമൊക്കെ പറന്ന് ഇങ്ങോട്ടിറങ്ങുന്ന ഈ നേതാക്കന്മാരുടെ മക്കൾക്ക് ഇത്തരം അംഗീകാരങ്ങൾ കൊടുക്കുമ്പോൾ ഈ സാധാരണ പ്രവർത്തകരുടെ മനോനിലയെക്കുറിച്ച് കൂടി ഒന്ന് ആലോചിച്ചാൽ നന്നായിരുന്നു എന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് വരാം. രാഷ്ട്രീയത്തിലെ തലമുറ മാറ്റം എന്ന യുവ നേതാക്കളുടെ നടക്കാത്ത സ്വപ്നത്തിനൊപ്പം കാലാകാലങ്ങളിൽ ഉയർന്നു വരാറുള്ളതാണ് ഈ മക്കൾ രാഷ്ട്രീയം എന്ന സംഭവം. പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കുന്നവരും പോലീസിന്റെ തല്ലുകൊള്ളുന്നവരും തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ നൂലിൽ കെട്ടിയിറക്കുന്ന നേതാക്കന്മാരുടെ മക്കൾക്ക് മുന്നിൽ നിഷ്പ്രഭരാകുന്നു. അണികൾക്ക് ഏറിയാൽ ഒരു പഞ്ചായത്ത് സീറ്റ്, മക്കളെങ്കിൽ നേരെ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ. പൊതുവെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖമന്ത്രിയായ ഈ പ്രവണതയ്ക്ക് കേരളത്തിലാണ് സത്യം പറഞ്ഞാൽ ഉത്തരേന്ത്യയെക്കാളും കേരളത്തിൽ തന്നെയാണ് ഇത് കടന്നു വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്ന നേതാക്കൾ കാലശേഷം മക്കളെ സുരക്ഷിതരാക്കാൻ കാലേക്കൂട്ടി പ്രത്യേക രാഷ്ട്രീയ പോളിസി തയ്യാറാക്കുന്നു, അത് പ്രാവർത്തികമാക്കുന്നു. അതേസമയം മക്കൾ രാഷ്ട്രീയത്തിലൂടെ വന്ന കഴി തെളിയിച്ചവരുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. മക്കൾ രാഷ്ട്രീയം ഇടതുമുന്നണിയേക്കാൾ ഏറെ യു ഡി എഫിലും കോൺഗ്രസിലുമൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും മക്കൾ മത്സരിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സൂചനകൾ കിട്ടിക്കഴിഞ്ഞു. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവനിരയെ അംഗത്തട്ടിൽ ഇറക്കാൻ തീരുമാനിച്ച സി പി എമ്മിന് പക്ഷേ മക്കൾ രാഷ്ട്രീയം തലവേദനയാകില്ല എന്നാണ് സൂചന. രാജിവെച്ച് നമ്മുടെ ജോസ് കെ മാണി ഇറങ്ങി, കെ എം മാണിയുടെ മകനാണ്. അതുപോലെ എം പി വീരേന്ദ്രകുമാറിന്റെ മകനാണ് ശ്രേയാംസ് കുമാർ, ശ്രേയാംസ് കുമാർ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലെ ആദർശധീരൻ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇക്കുറി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കും എന്ന സൂചനയുണ്ട്. അതുപോലെ ജൂനിയർ ഉമ്മൻചാണ്ടി, ചാണ്ടി ഉമ്മൻ, അദ്ദേഹം മത്സരിക്കും എന്ന സൂചനയുണ്ട്. അതുപോലെ ടി എം ജേക്കബിന്റെ മകൻ അനു ജേക്കബ് വീണ്ടും മത്സരിക്കും എന്ന സൂചനയുണ്ട്. അതുപോലെ വിവിധ നേതാക്കളുടെ, ഒരുപാട് നേതാക്കളുടെ മക്കൾ ഇക്കുറി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ വി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഇത്തവണ പൂഞ്ഞാറിൽ മത്സരിക്കും. പൂഞ്ഞാറിൽ കൂടാതെ ഒരു സീറ്റ് കൂടി യു ഡി എഫിനോട് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പി സി ജോർജ് പറയുന്നത്. യു ഡി എഫിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനം അവിടെ നിൽക്കട്ടെ, അത് ചർച്ചയാകട്ടെ. എന്തൊക്കെയായാലും ശരി, മക്കൾ രാഷ്ട്രീയം ഇങ്ങനെ വീണ്ടും വീണ്ടും പടർന്ന് പന്തലിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ നൂലിൽ കയറ്റി ഇറക്കിയ മക്കളെ എന്ത് ചെയ്യും? അല്ലാതെ ഈ മക്കളെ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ പിന്തുണയ്ക്കുക അല്ലാതെ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ സീറ്റ് ആഗ്രഹിച്ച് നടക്കുന്ന കാലങ്ങളായി പ്രവർത്തിക്കുന്നവർക്കും വേറെ മാർഗവുമില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ്. എന്തായാലും ഇത്തവണയും മക്കളുടെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് യു ഡി എഫിൽ
പൊടിപൊടിക്കും, കോൺഗ്രസിൽ പൊടിപൊടിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മക്കൾ ജയിക്കുമോ മക്കളെ ജയിപ്പിക്കണോ എന്നുള്ള കാര്യം പിന്നീട് ജനങ്ങളും അതുപോലെയുള്ള ആളുകളും തീരുമാനിക്കും, പാർട്ടി പ്രവർത്തകരും ഒക്കെ ചേർന്ന് തീരുമാനിക്കും. എന്തായാലും മക്കൾ രാഷ്ട്രീയം ഇത്തവണയും ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയാവുകയാണ്. പാവം പ്രവർത്തകർ, അവർക്ക് ഇതൊക്കെ അംഗീകരിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാനും കഴിയില്ല. കഷ്ടം തന്നെ. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.